الله بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصائمين والصائمات والصابرين والصابرات إلى آخر الآية صدق الله العظيم وصدق وبلغ رسوله النبي ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم استوصوا بالنساء خيرا പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഉണ്ടാക്കിക്കൊടുത്ത മതമാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ മുമ്പ് പെൺകുട്ടികളെ കുഴിച്ചു മൂടപ്പെടുകയായിരുന്നു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ മുഖം കറുക്കുകയും ഇരുട്ടാവുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി കുഴിച്ചു മൂടി കൊന്നുകളയുകയായിരുന്നു ഇസ്ലാമിൻ്റെ മുമ്പ്. ഇസ്ലാം അതിനെ കർശനമായി നിരോധിച്ചു, അത് ഇല്ലായ്മ ചെയ്തു. ആണും പെണ്ണും രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ആൺകുട്ടിയെ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പെൺകുട്ടിയെ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് രണ്ടും കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് തീരെ കുട്ടികളെ കൊടുക്കുകയുമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് ആണ് ഇവിടെ നടക്കുക. പെൺകുട്ടികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. നിങ്ങളവരെ കൊല്ലാൻ പാടില്ല, അവരെ ആക്രമിക്കാൻ പാടില്ല, അവരെ കുഴിച്ചു മൂടാൻ പാടില്ല എന്ന് ഇസ്ലാം ശക്തമായ നിലക്ക് പഠിപ്പിക്കുകയുണ്ട്. അതിനുശേഷം സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പല മതത്തിലും ഇപ്പോഴും അതുണ്ട്, സ്ത്രീകൾക്ക് സ്വത്തവകാശമല്ല. ഇസ്ലാം അങ്ങനെയല്ല, സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കുകയും അവരുടെ ചെലവ് കൊടുക്കുകയും അവരുടെ വസ്ത്രം കൊടുക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് എന്ന കാരണത്താൽ
പുരുഷന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയാണ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശമുള്ളത്. രണ്ട് പെണ്ണിൻ്റെ അവകാശം ഒരു പുരുഷന് ഉണ്ട്. അതിന് കാരണം സ്ത്രീകൾക്ക് അത്രമാത്രമേ ആവശ്യമുള്ളൂ. പുരുഷനാണ് എല്ലാ കാര്യങ്ങളും നേടുന്നത്. എന്നാൽ അങ്ങനെ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഇസ്ലാം ഉണ്ടായി. ഒരു ഭർത്താവ് ഒരു കാരണവുമില്ലാതെ പെണ്ണിനെ ഭക്ഷണം കൊടുക്കാതെ ചെലവ് കൊടുക്കാതെ കെട്ടിയിടുകയാണ് എങ്കിൽ അവനെ ഫസ്ഖ് ചെയ്ത് ഒഴിവാക്കാനുള്ള അധികാരം പെണ്ണുങ്ങൾക്ക് ഇസ്ലാം കൊടുത്തു. അതും ഇസ്ലാം നൽകിയ സ്ഥാനമാണ്. അങ്ങനെ പല നിലക്കും സ്ത്രീകൾക്ക് ഇസ്ലാം സ്ഥാനം നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പുരുഷന്മാരെ പോലെ രംഗത്ത് ഇറങ്ങാനുള്ള അധികാരം കൊടുത്തു എന്നല്ല. അതൊരിക്കലും കൊടുക്കാൻ പറ്റുകയില്ല, അതൊരിക്കലും നടക്കുകയുമില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ആ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവർക്ക് സ്ഥാനം നൽകുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നത് നമുക്ക് യോജിപ്പില്ല. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമിനെ പഠിക്കൽ അത് എല്ലാ ആണ് പെണ്ണിനും നിർബന്ധമാണ്. ആണിനും നിർബന്ധമാണ്, പെണ്ണിനും നിർബന്ധമാണ്. അല്ലാതെ സ്ത്രീകൾ അടുക്കളപ്പുഴുക്കളായി ഒന്നും പഠിക്കാതെ നിൽക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവും വളരെ സൗമ്യമായി നല്ല ജീവിതം നയിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അല്ലാഹു പുരുഷന്മാരോട് പറയുന്നു, നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടത് മഅറൂഫ് കൊണ്ട്, അറിയപ്പെട്ടത് കൊണ്ട്. ലോകത്ത് നടക്കുന്ന ഏറ്റവും നല്ല അവസ്ഥാവിശേഷം വെച്ചുകൊണ്ട് നിങ്ങൾ ഭാര്യമാരെ വളർത്തുകയും ഭാര്യമാരെ സഹായിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും വേണം. അങ്ങനെ സ്ത്രീകൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു. ഭർത്താക്കന്മാരോട് സ്ത്രീകൾ ചെയ്യേണ്ടുന്ന വലിയ മര്യാദകളുണ്ട്. സ്ത്രീകളെ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്തൗസൂ ബിന്നിസായി ഖൈറാ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് ഖൈർ ചെയ്ത് കൊടുക്കണം, സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. ആ വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം. എൻ്റെ വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കണം. സ്ത്രീകൾക്ക് ഖൈർ ചെയ്തു കൊടുക്കണം. എത്ര വലിയ സാഹിത്യമുള്ള വാക്കാണ്, വലിയ സാഹിത്യമുള്ള കലാമാണ്. ഒരാൾ പെട്ടെന്ന് ചെന്നിട്ട് എനിക്ക് ഒരു 10,000 റുപ്യ വേണം
എന്നൊരു സുഹൃത്തിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു തൽക്കാലമില്ല, നിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചു. വേറെ ഒരാൾ ചെന്നിട്ട് അയാളോട് തന്നെ പറയുന്നു, ഹാജി സാബ് ഞാൻ വളരെ വിഷമിച്ചിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്, ഞാനത് പറയട്ടെ, നിങ്ങൾ എന്നെ നിരസിക്കരുത് കേട്ടോ, നിങ്ങൾ എന്നെ തള്ളിക്കളയരുത് കേട്ടോ. എന്താ പറയൂ? അപ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളത് തള്ളിക്കളയരുത്. പിന്നെയും പറയുന്നു അങ്ങനെ തന്നെ. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങളത് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 10,000 രൂപ വേണം എന്ന് ചോദിച്ചാൽ അയാൾ എടുത്തങ്ങോട്ട് കൊടുക്കും. ആദ്യം ചോദിച്ചാളോ ഓടിച്ചെന്നിട്ട് എനിക്ക് 10,000 രൂപ തരണം, ഇവിടെ അല്ലാതെ. രണ്ടാമത്തെ ആള് ഹിക്മത്ത് പ്രകാരം അദ്ദേഹത്തിന്റെ മനസ്സ് ഇങ്ങോട്ട് കവർന്നെടുത്തതിന്റെ ശേഷമാണ് ആവശ്യം പറയുന്നത്. അപ്പോൾ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്തൗസൂ ബിന്നിസായി ഖൈറാ, സ്ത്രീകൾക്ക് ഖൈർ ചെയ്തു കൊടുക്കണം, സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ പറയുന്ന വസീയത്ത് പുരുഷന്മാരെ നിങ്ങൾ തള്ളിക്കളയരുത്, നിങ്ങളത് സ്വീകരിക്കണം കേട്ടോ. വലിയ സാഹിത്യം ഉസീക്കും എന്ന് പറയുന്നത് പോലെയല്ല. അങ്ങനെ സ്ത്രീകൾ അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം പുരുഷന്മാർ ചെയ്തു കൊടുക്കണം. എന്നാൽ സ്ത്രീകളും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു എങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ സ്ത്രീകളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ അത് പാടില്ല. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യൽ ഒരിക്കലും പാടില്ല. അഥവാ അത് പാടുള്ളതായിരുന്നുവെങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും അധികം മഹത്വം ആ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ ഭർത്താക്കന്മാർക്ക് സ്ത്രീകളുടെ അടുക്കലുണ്ട്. ആ സ്ത്രീകൾ ഭർത്താക്കന്മാരെ പരിഗണിക്കണം, ബഹുമാനിക്കണം എന്നാണ് അർത്ഥം. മറ്റൊരു ഹദീസിൽ പറയുന്നു, നല്ല ഭാര്യമാരുടെയും നല്ല ഭർത്താവിൻ്റെയും അടയാളം രാത്രി പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയും എഴുന്നേറ്റിട്ട് ഭർത്താവിനെ വിളിച്ച് ഉണർത്തുകയും ചെയ്യുന്ന പെണ്ണ് ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു, വിത്ര് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്നിട്ടോ അഥവാ ഭർത്താവ് അത് കേൾക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരൽപ്പം വെള്ളമെടുത്ത് ഭർത്താവിൻ്റെ മുഖത്ത് കുടഞ്ഞിട്ട് എങ്കിലും ഭർത്താവിനെ നിസ്കരിക്കാൻ വിളിക്കുന്ന പെണ്ണ് ആ പെണ്ണാണ് നല്ല പെണ്ണ്. അതുപോലെ തന്നെ പെണ്ണിനെ വിളിച്ചിട്ട് എഴുതിയേൽക്കുന്നില്ലെങ്കിൽ അവളെ മുഖത്ത് വെള്ളം കുടഞ്ഞ് അവളെ കൊണ്ട് താജ് നിസ്കരിപ്പിക്കുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജി ഷെയ്ഖ് മല എന്ന ഈ സ്ഥലത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വകയായി സ്ഥലം വഖഫ് ചെയ്തു തന്നതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഇവിടെ ചെല്ലുന്ന സ്വലാത്തിൻ്റെ ഖുർആനിൻ്റെ ഉപദേശത്തിൻ്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയണം. അർഹമുർ റഹീമായ അല്ലാഹു ആ മമ്മഞ്ഞിയാജിയുടെ ഖബറിനെ സ്വർഗതോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ സമയത്ത് എല്ലാം ഈ കാര്യം പ്രധാനമായി രണ്ടു പേരെയാണ് ഞാൻ ഏൽപ്പിച്ചത്. മർക്കസിൻ്റെ പേരിലാണല്ലോ തന്നത്. ഒന്ന് നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി സൈനി, അദ്ദേഹത്തിന് അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. മറ്റൊന്ന് നമ്മുടെ മെത്തൂര് ഉസ്മാൻ ഹാജി ആയിരുന്നു. ഉസ്മാൻ ഹാജി വളരെയധികം ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം എന്നോട് കരഞ്ഞോട്ട്, ഉസ്താദ് 700,000 rupees പെട്ടെന്ന് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിത്തരുമോ, എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ഹാജി കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം ഞാനതിലേക്ക് സഹായിച്ച് കൊടുത്തിട്ടും ഉണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി, അള്ളാഹു അവരുടെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഉസ്മാൻ ഹാജിയുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഉസ്മാൻ ഹാജിയുടെയും മമ്മൂഞ്ഞി ഹാജിയുടെയും കുടുംബങ്ങൾക്ക്, മക്കൾക്കും കുടുംബങ്ങൾക്കും അള്ളാഹു ഐശ്വര്യവും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച് സഹായിച്ച പലരുമുണ്ടാകും, എനിക്ക് പേരറിയില്ലെങ്കിലും ആ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് യുക്തിവാദികളും നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. സ്ത്രീകളെ രംഗത്തിറക്കുന്ന കാലഘട്ടമാണ്. നമ്മളെ കോഴിക്കോട്ടും മംഗലാപുരത്തും അതുപോലെ ബോംബെയിലും എല്ലാ സ്ഥലത്തും ഉണ്ട് സ്ത്രീകളെ രംഗത്തിറക്കാനുള്ള ഒരുതരം വിദ്വാൻമാർ. അവർ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ് എന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ രംഗത്തിറക്കി പാട്ടുപാടിച്ച് നഗ്ന നൃത്ത കലാകാരികളായി ഇവിടെ സ്ത്രീകളെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു തആല അവരെ ശറിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സ്ത്രീകളെ അടുക്കളപ്പുഴുക്കളാക്കുന്നില്ല, പക്ഷേ അവർക്കൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് തന്നെ അവരെ നിർത്തണം. അവരെ നമ്മൾ പുരുഷന്മാരെ പോലെയാക്കിയാൽ പറ്റൂല. സ്ത്രീകൾക്ക് ഒരിക്കലും പുരുഷന്മാരെ പോലെ സ്ഥാനമില്ല. നോക്ക്, നിങ്ങൾ ജമാഅത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദ സാഇദി റളിയല്ലാഹു അൻഹ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, മദീനത്തെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, ആ സമയത്ത് ഞങ്ങളും അവിടെ ഒന്ന് വരട്ടെ, ആ ജമാഅത്തിൽ കൂടിയിട്ട് നിസ്കരിക്കാനൊന്ന് സമയം തരുമോ, സമ്മതം തരുമോ? ഒരിക്കലും സമ്മതം കൊടുത്തില്ല. നിനക്ക് നിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ, ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയും വലിയ ഇരുട്ടറയുണ്ട്, ആ ഇരുട്ടറയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. നീ ഒരിക്കലും പുരുഷന്മാരെ കൂടെ മദീനത്ത പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം മദീനത്ത പള്ളിയിൽ നിസ്കരിക്കുക എന്നത് 10 lakh പ്രതിഫലം കൂടുതലുള്ള നിസ്കാരമാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിന് കണക്കില്ല. പിന്നെയോ മദീനത്ത പള്ളിയിൽ സഹാബത്തിൻ്റെ കൂടെയാണ് വലിയ വലിയ പ്രഗത്ഭരായ സഹാബികൾ, അവരുടെ കൂടെയാണ് നിസ്കരിക്കുന്നത്, അതിൻ്റെ പ്രതിഫലത്തിനും കണക്കില്ല. അങ്ങനെ ധാരാളം പ്രതിഫലമുള്ള ആ നിസ്കാരം മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വന്ന് തങ്ങളെ കൂടെ നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? അത് സ്ത്രീകൾക്ക് അതിനേക്കാൾ കൂടുതൽ ഖൈറും പ്രതിഫലവും ഉള്ളത് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. അപ്പം അങ്ങനെ സ്ത്രീകൾക്ക് അച്ചടക്കം ഇസ്ലാം വെച്ചു.
അച്ചടക്കത്തോടു കൂടി ജീവിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. പരസ്യമായി രംഗത്തിറങ്ങുന്ന അവസ്ഥാവിശേഷം സ്ത്രീകൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാരുടെ സ്ഥാനം പുരുഷന്മാർക്കും സ്ത്രീകളുടെ സ്ഥാനം സ്ത്രീകൾക്കും, അത് കൊടുത്തുകൊണ്ട് ഇവിടെ സുന്നത്തു ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നിലനിർത്തുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ആഫിനാ മിൻ കുല്ലി ബലാഇ ദുനിയ ومصيباتها وفتنها وعذاب الآخرة. اللهم ارزقنا الاستقامة وحسن الخاتمة ولذة النظر إلى وجهك الكريم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يسر لنا أمورنا مع الراحة لقلوبنا والسلامة والعافية في ديننا ودنيانا، وكلنا صاحبا ومعينا في سفرنا وحضرنا، وخليفة في أهلنا، واطمس على وجوه أعدائنا يا رب العالمين. ارحم الراحمين يا الله في جنغلك لا ورم نني ماترم على ذكرنا عبادة تركنا مؤمنين غلال. യാ അല്ലാഹ്, ഞങ്ങളെ ഈമാൻ നദീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഈമാൻ നദീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഉസ്താദുമാരെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ. വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. യാ അല്ലാഹ്, ഞങ്ങൾ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ അഭിവൃദ്ധിപ്പെടുത്തി ഇനി സ്ത്രീകൾക്കുള്ളത് സ്ത്രീകൾക്ക് പുറമെ ആൺകുട്ടികൾക്കു കൂടി ഇതിനോടനുബന്ധിച്ച് വേറെ സ്ഥലത്ത് സൗകര്യപ്പെടുത്താൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ റഹ്മത്തും ബറക്കത്തും ആഫിയത്തും